യുക്രൈനെതിരായ സംഘർഷത്തിൽ ഉത്തര കൊറിയ നൽകിയ ബാലിസ്റ്റിക് മിസൈലുകളും ലോഞ്ചറുകളും റഷ്യ ഉപയോഗിച്ചതായി US. അടുത്തിടെ യുക്രൈനിൽ നിരവധി പേരുടെ ജീവനെടുത്ത മിസൈൽ ആക്രമണത്തിന് റഷ്യ ഈ മിസൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തലുകൾ. ഉത്തര കൊറിയയുടെ നടപടി ആശങ്കാജനകമാണെന്ന് US ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പ്രതികരിച്ചു. UN രക്ഷാസമിതിയിൽ ഇക്കാര്യം US ഉന്നയിക്കുമെന്നും ഉത്തര കൊറിയയ്ക്ക് മേൽ അധിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം റിപ്പോർട്ടുകൾ റഷ്യ നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ US ആരോപണം ഉന്നയിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് പിന്നാലെ രാജ്യത്ത് മിസൈൽ വിക്ഷേപണ വാഹന ഉത്പാദനം വിപുലമാക്കണമെന്ന് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ പ്രതികരിച്ചു. സൈനിക സഹകരണം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ കിം റഷ്യ സന്ദർശിച്ചിരുന്നു. ഉത്തര കൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകുന്നുവെന്ന് US മുൻപും ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ 900 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയെന്ന വിവരം US ഇന്റലിജൻസ് പങ്കിടുന്നത് ഇത് ആദ്യമായിട്ടാണ്. റഷ്യയ്ക്ക് ആയുധം നൽകിയതിന് ഉത്തര കൊറിയയ്ക്ക് എന്ത് പ്രതിഫലമാണ് ലഭിച്ചതെന്ന് വ്യക്തമല്ല. ആയുധങ്ങളോ സൈനിക ഉപഗ്രഹ സാങ്കേതിക വിദ്യകളോ കൈമാറിയിട്ടുണ്ടാകണമെന്നാണ് ആശങ്ക. റഷ്യയിലോ യുക്രൈനിലോ പ്രവർത്തിക്കുന്ന അനധികൃത മാർഗം വഴി ഒരു സോവിയറ്റ് RD-250 റോക്കറ്റ് എഞ്ചിൻ ഉത്തര കൊറിയ സ്വന്തമാക്കിയെന്നും ഇതിലൂടെ പുതിയ മിസൈലുകൾ വേഗത്തിൽ വികസിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുമുള്ള റിപ്പോർട്ട് 2017 പുറത്തുവന്നിരുന്നു. റഷ്യയാണ് ഇതിന് ഉത്തരവാദിയെന്ന് യുക്രൈൻ അന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അന്നേ വർഷം മിസൈൽ ആയുധശേഖരം അതിവേഗം വികസിപ്പിക്കാൻ ഉത്തര കൊറിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മധ്യദൂര ഹ്വാസാങ് 12, ഇന്റർകോണ്ടിനെന്റൽ ഹാസ്വാങ് 12 എന്നീ മിസൈലുകൾ അവതരിപ്പിച്ചു. ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യ ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങുന്നത് UN സുരക്ഷാ സമിതിയുടെ നിരവധി പ്രമേയങ്ങളുടെ നേരിട്ടുള്ള ലംഘനമാണെന്ന് US ചൂണ്ടിക്കാട്ടി. ഇറാനിൽ നിന്ന് ക്ലോസ് റേഞ്ച് മിസൈലുകൾ വാങ്ങാൻ റഷ്യ പദ്ധതിയിടുന്നുണ്ടെന്നും എന്നാൽ ഇതുവരെ കൈമാറ്റം ചെയ്തിട്ടില്ല എന്നും US പറഞ്ഞു. യുക്രൈനിൽ റഷ്യ പ്രയോഗിച്ചതിനെ ശക്തമായി അപലപിക്കുന്നതായി UK അറിയിച്ചു. ദക്ഷിണ കൊറിയയും USഉം ചേർന്നുള്ള സൈനികാഭ്യാസം ഉടൻ തുടങ്ങാനിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ ആണവ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇരുരാജ്യവും അടിക്കടി സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നത്. അടുത്തിടെ ഉത്തര കൊറിയ സന്ദർശിച്ച റഷ്യൻ പ്രതിരോധ മന്ത്രി സെർഗേ ഷോയിഗു കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കിമ്മിനോട് ആവശ്യപ്പെട്ടെന്നാണ് US കരുതുന്നത്. ഓഗസ്റ്റ് ആദ്യവാരവും ആയുധ നിർമ്മാണശാലകളിൽ കിം എത്തിയിരുന്നു. ആണവ മിസൈലുകൾ പരീക്ഷിക്കുന്നതിന് UN ഉപരോധം നിലനിൽക്കെ 2022 മാത്രം 100-ലധികം മിസൈൽ പരീക്ഷണങ്ങളാണ് ഉത്തര കൊറിയ നടത്തിയത്. US ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത ഏറ്റവും നൂതനമായ മിസൈലിന്റെ 3-ാം ഘട്ട പരീക്ഷണത്തിൽ മേൽനോട്ടം വഹിച്ചതിനു ശേഷം US നേതൃത്വത്തിലുള്ള സൈനിക ഭീഷണികളെ ചെറുക്കാൻ കൂടുതൽ ആക്രമണാത്മക നടപടികൾ ഉണ്ടാകുമെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. കുമിഞ്ഞുകൂടുന്ന മിസൈൽ ആയുധ ശേഖരത്തിൽ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അടുത്ത വർഷം അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആയുധ പരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുമെന്നും കിമ്മിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പല നിരീക്ഷകരും പറയുന്നത് US മെയിൻലാൻഡ് ലക്ഷ്യമാക്കി മിസൈലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ ഉത്തര കൊറിയയ്ക്ക് കൂടുതൽ സുപ്രധാന പരീക്ഷണങ്ങൾ ഇനിയും നടത്തേണ്ടതുണ്ട് എന്നാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.